നിങ്ങളെ സ്വഭാവം ഒരു യഥാർത്ഥ ഭാര്യയുടെ അടയാളമെന്താണ്? ഒരു യഥാർത്ഥ ഭാര്യയുടെ അടയാളത്തെ കുറിച്ചിട്ട് മഹാനായ സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂട്ടത്തിൽ മഹാനവരാണ് പറയുകയാണ്, ആറ് സ്വഭാവമുള്ള പെണ്ണ്, ആറ് സ്വഭാവമുള്ള ഭാര്യ, ആറ് സ്വഭാവമുള്ള ഒരു പെണ്ണ്, അവരൊരിക്കലും ഒരു ഭാര്യയാവാൻ അർഹരല്ല. പറയുകയാണ്, ആറ് സ്വഭാവമുള്ള ഭാര്യമാരെ, ആറ് വിധ സ്വഭാവമുള്ള ഭാര്യമാരെ, അവരെ ഭാര്യമാരെ പറയിപ്പിക്കാനുള്ള സ്വഭാവത്തിന്റെ ഉടമകളാണ്. അതില്ലെന്ന ഒന്നാമത്തെ ധാര, അതില്ലെന്ന ഒന്നാമത്തെ വിഭാഗമാര, അൽഹന്നാന വിഭാഗമാണ് സ്വാബ, ഹന്നാനായ എന്ന് പറയുന്ന വിഭാഗം സ്ത്രീകളാണ് സ്വാബ. ആരാണ് തങ്ങളെ? ഈ ഹന്നാനായ എന്ന് പറയുന്ന വിഭാഗം ആരാണ് തങ്ങളെ? ഈ ഹന്നാനായ എന്ന പേരുള്ള വിഭാഗം അത് ആരാണ് തങ്ങളെ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹന്നാനായ എന്ന് പറയുന്ന വിശേഷമുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനുള്ള സ്വഭാവം എന്താണെന്നറിയോ? അവൾ ഒന്നാമത്തെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയ പെണ്ണാ, ഒന്നാമത്തെ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞവളാണ്. ആദ്യത്തെ കല്യാണത്തിൽ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ഭർത്താവുമായി തലാഖ് ചൊല്ല് പിണങ്ങിയവളാണ്. പിന്നെ അവളുടെ കല്യാണം രണ്ടാമത് ശരിയായി. ആ ശരിയായതിന് ശേഷം ആദ്യത്തെ ഭർത്താവുമായിട്ട് സ്നേഹം നിലനിർത്തുന്ന പെണ്ണുണ്ടോ? അവൾ ഭാര്യയാവാൻ യോഗ്യതയുള്ളവരല്ല. അങ്ങനെ എന്തോ കാരണം കൊണ്ട് തൊലാഖ് ചൊല്ലി പിരിയണ്ടി വന്നു. അങ്ങനെ തൊലാഖ് ചൊല്ലി പിരിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചു കുഞ്ഞുമോളെ, രണ്ടാമതൊരു ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചു പ്രിയപ്പെട്ട വേളെ. അങ്ങനെ രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ കൂടെ നിങ്ങളെ സുഖജീവിതം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ നിങ്ങളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പെണ്ണ് ഒന്നാമത്തെ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായിട്ട് വീണ്ടും ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പറയുകയാണ്, പെണ്ണെ നീ ഒരിക്കലും ഒരു തന്റെ ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവളാണ് മോളെ, നീ ഒരു ഉമ്മയാവാൻ യോഗ്യതയില്ലാത്തവളാണ് മോളെ, നീ ഒരു മരുമകളാവാൻ യോഗ്യതയില്ലാത്തവളാണ് മോളെ, കുടുംബത്തിന്റെ വിളക്കാവേണ്ടവളാണ്, നീ ഒരു കുടുംബത്തിന്റെ പ്രകാശമാവേണ്ടവളാണ്, ഇരിപ്പ് നിറഞ്ഞ ഇരിക്കറയാകുന്ന കുടുംബത്തിലേക്ക് ഒരു പ്രകാശം പോലെ കയറി പോകേണ്ട പൊന്നു മോളെ, എന്റെ വിവാഹത്തിലെ ഒന്നാമത്തെ ഭർത്താവുമായി നീ തൊലാഖ് ചൊല്ലിയിട്ട് രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ സുഖജീവിതം മുന്നോട്ട് പോകുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണ ഒന്നാമത്തെ ഭർത്താവുമായി പഴയ ബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്നെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ഉമരബല ഭർത്താവ് റളിയല്ലാഹു അൻഹു പറയുകയാ, അവൾ ഹന്നാനയാ. സ്വർഗത്തിന്റെ വഴിവകയിലേക്ക് പോലും അവൻ ആസ്വദിക്കില്ല. സ്വർഗത്തിന്റെ സുഗന്ധത്തിന്റെ സ്വർഗത്തിന്റെ ഒരു നിമിഷമുള്ള സുഗന്ധക്കാറ്റോളോ ഹന്നാനയുടെ സ്വഭാവമുള്ള പെണ്ണിനെ ആസ്വദിക്കാൻ പറ്റുകയില്ല എന്ന് മഹാനായ സയ്യിദന ഉമറ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ ഒന്നാമത്തെ വിഭാഗം അവരാണ്. എങ്ങനെ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞ് അടിമ്പിടിയായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞ്,
അങ്ങനെ രണ്ടാമത്തെ കല്യാണം, ഒന്നാമത്തെ കല്യാണം തൊലാക്ക് ചൊല്ലി പിരിഞ്ഞ് രണ്ടാമത്തെ കല്യാണം മാഷാ അല്ലാഹ്, രണ്ടാമത്തെ പുതിയാപ്പളയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാം. അതിന്റെ ഇടക്ക് കയറിയിട്ട് ഒന്നാമത്തെ ഭർത്താവായിട്ട് ആ ഒന്നാമത്തെ ആളല്ലോ ഒള്ളയിലുണ്ടോ ഒന്ന് മെസ്സേജ് ഒന്ന് ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കുക. ചെയ്യാൻ പാടില്ല, അവിടെ എന്റെ ഒന്നാമത്തെ കാക്കല്ലേ, എന്നെ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയതല്ലേ, അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാക്കിയല്ല ഒലാക്ക് ചെല്ലോട് കൂടെ അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അവര് ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവര് അവരൊരു വീട്ടിലെ വിളക്കായ ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവരാണില്ല. ഇത് ജന്മ അവര് സ്വർഗത്തിൽ കടക്കുന്ന കരക്കണ്ടരുതണ്ട. അങ്ങനെ ഏതെങ്കിലും ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. അതിൽ ആറ് വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തെ മഹാനവരങ്ങൾ പറയാണെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ ഉണ്ട് അവസ്ഥയെ പിന്നെ ഇല്ലാതെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ണെങ്കിൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ ഇബിലീസിന് തോന്നിപ്പിക്കാൻ ചെറിയൊരു സെക്കൻഡ് മതി, മനസ്സിലേക്ക് പലരും തോന്നിപ്പിക്കാൻ ചെറിയ സെക്കൻഡ് മതി. നേരത്തെ നെറ്റ് പോയത് കൊണ്ടാണ് കുറെ ആളുകൾ ലൈവിൽ നിന്ന് പോയത്, പലഹാമില്ല എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നെറ്റ് ഇൻഷാല്ലാഹ് അടക്കങ്ങനെ പോകും, അത് നെറ്റിന്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹു നെറ്റിന് ദീർഘായുസ് കൊടുക്കട്ടെ. അല്ല അപ്പൊ ഇങ്ങനെ നമ്മൾ കാണിക്കാം, നെറ്റ് ഇങ്ങനെ അടുക്ക പോകുമ്പോ ചിലപ്പോ അതിങ്ങനെ മിസ്സായി പോവാ, സാരല്ല അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരിക. അപ്പൊ ഒന്നാമത്തെ കാര്യമാരോട് മാത്രമല്ല കേട്ടോ, അയ്യടാ അങ്ങനെയല്ല, ഇത് ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാം. ആദ്യം ഒരു പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിച്ച്, ചില ആളുകളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് നടക്കുന്നത്, അങ്ങനെയാവരുത്, ഇങ്ങനെയാവരുത്. അപ്പൊ ആദ്യം പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിച്ച്, പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നിങ്ങളെ തൊലാക്കി, എന്നിട്ട് വേറെ പെണ്ണ് കഴിച്ച്, അങ്ങനെ ഈ രണ്ടാമത്തെ പെണ്ണുമായിട്ട് ഇങ്ങനെ സുഖജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാം. ഒന്നാമത്തെ പെണ്ണിന് അല്ല എന്റെ കുഞ്ഞാള് എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുക, അവരായിട്ട് ഇങ്ങനെ കോണ്ടാക്ട്, അത് പാടില്ല, അത് പാപമാണ്, അത് പാപമാണെന്ന് നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ഹന്നാനയുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല മോളെ, ഹന്നാനയുടെ സ്വഭാവം നിനക്കുണ്ടാവാൻ പാടില്ല മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം നിന്റെ കൂടെ പഠിച്ചവന്റെ കൂടെ ബന്ധമുണ്ടാവരുത് മോളെ, നിന്റെ കൂടെ പഠിച്ച നിന്റെ ക്ലാസ്മേറ്റ് ആണ്, നിന്റെ ഫ്രണ്ട്സ് ആണ്, അവനെന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട്, അവനെന്റെ കൂടെ പഠിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അവനോട് നീ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല മോളെ. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ അപകടമാണ് ചെറുപ്പക്കാരാണ്മോളെ, അപകടം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് ഒരിക്കലും നീ മറന്നു പോവല്ല ഭവന മോളെ, ജീവിതം ഹറാമിയത്തിലൂടെ കൊണ്ടുപോവല്ല, നിനക്ക് വേറെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നു പോവല്ലേ, കടം വാങ്ങി കടല് കടന്നത് കടനീരോടെ കടന്നോയ്, പ്രവാസ ലോകത്തെ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണെന്ന ചിന്തനീ മറക്കരുതേ. ഒരു ചെറുപ്പക്കാരെ വിളിച്ച് സമ്മേളനത്തോടെ കത്തറിയല്ല, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വിളിച്ച് കണ്ണീരോടെ, ഇന്നും ആ കൂട്ടുകാരന്റെ കണ്ണുനീരണങ്ങിയിട്ടില്ല. എന്റെ ഉമ്മക്കൊരു നീയത്തുണ്ടായിരുന്നു സാറേ, ഒരു യതീമായ മകളെ കല്യാണം കഴിക്കണമെന്ന നീയത്തുണ്ടായിരുന്നു. അല്ലാഹുവേ, അങ്ങനെ യതീമായ പൊന്നുമോളെ ഞാനെ കല്യാണം കഴിച്ചോ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തോ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു സാറേ, അവളെ പൊന്നുപോലെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് എനിക്ക് ആഗ്രഹമുണ്ടാഞ്ഞിട്ടല്ല ഈ പ്രവാസ ലോകത്തേക്ക് ഞാൻ വീണ്ടും പറന്നു വന്നത്. എന്റെ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ആലോചിച്ചോ സാറേ, ഇപ്പോ എന്റെ പൊന്നുഭാര്യക്ക് ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല, ഏത് സമയത്തും ഫോൺ വിളിക്കുമ്പോൾ അവൾ ബിസിയാണ്, അവൾ ഓൺലൈനിലാണ്, അവൾ എന്നോടുമായിട്ടൊരു ബന്ധവുമില്ല ഉസ്താദേ, ഞാനെന്ന് വിളിച്ചാൽ അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്, അവളോട് ഞാനൊന്ന് ദേഷ്യപ്പെട്ടാൽ അവളെ കേസ് കൊടുക്കുമെന്ന് പറയുകയാണ്. ഉസ്താദേ ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്, ജോലിക്ക് പോകുന്നു എന്നല്ലാതെ സമാധാനം എനിക്ക് ലഭിക്കുന്നില്ല.
എനിക്ക് വേണ്ടിയിട്ടെന്ന് ദ്വാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരനല്ല സങ്കടത്തോടെ ആ കൂട്ടുകാരൻ വിളിച്ചിരുന്നു ആ പൊന്നുമോളെ മനസ്സൊന്ന് നീ നന്നാക്കണേ റഹ്മാനേ ആ പൊന്നുമോളെ മനസ്സൊന്ന് നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ വേണ്ട പെങ്ങളെ വേണ്ട പൊന്നുമോളെ മറ്റൊരുത്തനുമായിട്ടുള്ള ഹറാമിയത്തിന്റെ ബന്ധം നമുക്ക് വേണ്ട മറ്റൊരുത്തനുമായി ഹറാമിയത്തിന്റെ ബന്ധം നമുക്ക് വേണ്ട കല്യാണം കഴിയുന്നത് വരെ അത് നമ്മൾ മറച്ചു വെക്കുമയാൾ പലരും ചെയ്യുന്ന കാര്യമല്ലേ പലരും സമീപത്ത് വന്ന സങ്കടങ്ങൾ പറയുമ്പോ അറിയാതെ എന്റെ ഹൃദയം പിടക്കാറുണ്ട് നിങ്ങൾ കല്യാണം കഴിയുന്നത് വരെ മറ്റുള്ളവരോടുള്ള പ്രേമത്തെ കുറിച്ച് നിങ്ങളെ പറയൂല്ല കല്യാണം കഴിയുന്നത് വരെ നിക്കാഹ് നടക്കുന്നത് വരെ മറ്റൊരാളോടുള്ള അടുപ്പത്തെ കുറിച്ച് നിങ്ങൾ പറയൂല്ല കല്യാണം കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലാണ് ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങുകയാണ് ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങുകയാണ് വേറൊരുത്തല്ല മനസ്സിന്റെ കത്ത് കൊണ്ട് നടന്നിട്ട് ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കാൻ കഴിയാതെ മനസ്സിന്റെ കത്ത് ഭർത്താവിനോട് പിണങ്ങി കഴിയുന്നവരില്ലേ നിന്നെ കല്യാണം കഴിച്ചഴിപ്പിക്കാൻ വേണ്ടി ഉമ്മനിന്റെ ഉമ്മ കഷ്ടപ്പെട്ടത് എത്രയാണ് മോളെ നിന്നെ കല്യാണം കഴിച്ചെന്ന നല്ല രൂപത്തിൽ ഒരു പുതുനാറിന്റെ കൂടെ ഒരു പുതുമാറിന്റെ കൂടെ കല്യാണം കഴിച്ചഴിപ്പിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട വാപ്പനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാ നീ മറന്നില്ലേ മോളെ നിന്റെ വാപ്പനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നീ മറന്നില്ല മോളെ നിന്റെ ഉമ്മനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറന്നില്ലേ പെങ്ങളെ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിന്റെ കത്തെന്തോര വലിയ ആഗ്രഹമാ ഈ പൊന്നുമോളെ വളർത്തുമ്പോ ഈ പൊന്നുമോൾക്ക് അമ്മിന്റെ പാല് തരുമ്പോ നീ ഉദരത്തിന്റെ കത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയതിന് വേദനുഭവിച്ചത് നിന്റെ ഉമ്മയാണ് ആണ് നീ ഉദരത്തിൽ ഉദകത്തെ ഗർഭാശയം അത്ഭുത ലോകത്തെ ഉമ്മയെ ചവിട്ടിയത് നിനക്ക് ഓർമ്മയില്ല നീ ഉമ്മയെ വേദനിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ല ഉമ്മ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്ന് നീ ഓർത്തെടുക്കുന്നില്ലല്ലോ നിനക്ക് വേണ്ടി എത്രയാണ് ഉമ്മ ശ്രദ്ധിച്ചത് നിനക്ക് വേണ്ടി എത്രയാണ് ഉമ്മ കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടി എത്രയാണ് 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 ഉമ്മ പട്ടിണി കിടന്നത് നിനക്ക് വേണ്ടി എത്രയാണ് ഉമ്മ യാത്ര ചെയ്യാൻ കഴിയാതെ വാഹനത്തിൽ യാത്ര ചെയ്യാറിയാതെ കഷ്ടപ്പെട്ടത് എത്രയാ എല്ലാ ഒരൊക്കെ നിമിഷങ്ങളെ മറന്ന മോളെ മറ്റൊരുത്തന്റെ കാ മറ്റൊരുത്തന്റെ കാപട്ടി സ്നേഹത്തിന്റെ മുമ്പിലെ എല്ലാ മറന്ന പൊന്നുമോളെ സതിവല കാത്തിരിക്കുന്ന മോളെ സതിവല കാത്തിരിക്കുന്ന മോളെ സതിവല കാത്തിരിക്കുന്ന മോളെ ഹറാമിയത്തിന്റെ ബന്ധം എന്നോടുകൂടി അവസാനിക്കണം ചെറുപ്പക്കാരാ ോടുകൂടി അവസാനിപ്പിക്കണം പെങ്ങളെ കാണുന്ന ബോധം വേണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ അറിവിന്നിലാവിനെ കാത്തിരിക്കുകയാണോ എനിക്കറിയാ അറിവിന്നിലാവരെ ദിവസം പോലെ മുടങ്ങാതെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാ നിങ്ങൾ നന്നാവണമെന്ന ആഗ്രഹം സാധനമുള്ളത് കൊണ്ട് പറയുകയാ നമുക്കല്ലാകുമെന്റെ സ്വർഗം വേണ്ടേ നമുക്കല്ലാകുമെന്റെ സ്വർഗം വേണ്ടേ ഈ ദുന്യാവാണ് സ്വർഗമെന്ന് കരുതണ്ട ഇൻസ്റ്റാഗ്രാമിലൂടെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അല്ലാഹുവേ ഹറാമിയത്തിലൂടെ ഒരു സ്നേഹത്തിന്റെ ചിഹ്നം കാണിച്ചു തരുമ്പോ ഒരു കുട്ടി പെണ്ണായിട്ട് നീ അതിൽ വീണുപോവല്ലേ ഒരു കുട്ടി പെണ്ണായിട്ട് നീ അതിൽ വീണുപോവല്ലോ മോളെ ഒരു പെണ്ണിന്റെ വലയിൽ വീണുപോവല്ലേ ചെറുപ്പക്കാരാ ഒരു നല്ല ബന്ധമല്ലേ നമുക്ക് വേണ്ടത് ഒരു ഹറാമില്ലാത്ത ബന്ധമല്ലേ നമുക്ക് വേണ്ടത് ഒരു ഹറാമില്ലാത്ത ബന്ധമല്ലേ നമുക്ക് വേണ്ടത് ആറ് വിഭാഗം ഷെറുള്ള സ്ത്രീകളുണ്ട് ആറ് വിഭാഗം ഷെറുള്ള സ്ത്രീകളുണ്ട് ഇല്ലെന്ന ഒന്നാമത്തെ വിഭാഗമായ